കൃത്രിമ ഗർഭാരണത്തിനായി നിജപ്പെടുത്തിയ പ്രായഭരി പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം കൃത്രിമ ഗർഭധാരണത്തിന്റെ ഭാഗമായി ചികിത്സയിലിരിക്കുന്ന പ്രായഭരി കഴിഞ്ഞ പേരുടെ ഹർജികൾ പരിഗണിച്ചാണ് കോടതി നിർദ്ദേശം ഇവർക്ക് നിഷേധിക്കുന്നത് യുക്തിരഹിതവും അവകാശ ലംഘനവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു ചികിത്സ പൂർത്തിയാക്കാനും ഹർജിക്കാർക്ക് കോടതി അനുമതി നൽകി കൃത്രിമ ഗർഭാരണ സാങ്കേതിക നിയന്ത്രണ നിയമപ്രകാരം കൃത്രിമ ഗർഭം ധരിക്കുന്ന ദമ്പതികളിൽ പുരുഷന്മാർക്ക് അൻപത്തിയഞ്ചും സ്ത്രീകൾക്ക് അൻപതും വയസ്സ് തികയാൻ പാടില്ലെന്നാണ് നിഷ്കർഷിക്കുന്നത് അതായത് ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ പ്രായപരിധി പൂർത്തിയായാൽ ഈ നിയമപ്രകാരം ഇവർക്ക് കൃത്രിമ ഗർഭധാരണം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുവെന്നർത്ഥം ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വതന്ത്രത്തിനെതിരാണ് ഇതായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം വിശദമായ വാദം കേട്ട കോടതി കൃത്രിമ ഗർഭധാരണത്തിനായി നിജപ്പെടുത്തിയ പ്രായപരിധി പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു കൃത്രിമ ഗർഭധാരണം ഇക്കൂട്ടർക്ക് നിഷേധിക്കുന്നത് യുക്തിരഹിതവും ഏകപക്ഷീയം ും അകാരണവും ലംഘനവുമാണെന്നും കോടതി വിലയിരുത്തി ഹർജിക്കാരിൽ മിക്കവരും നിയമം നിഷ്കർഷിക്കുന്ന പ്രായപരിധി തികയുന്നതിന് മുൻപ് തന്നെ കൃത്രിമ ഗർഭധാരണത്തിനായി ചികിത്സ തുടർന്നു വരുന്നവരാണ് അതിനാൽ ഹർജിക്കാർക്ക് ചികിത്സ പൂർത്തിയാക്കുവാനും ജസ്റ്റിസ് വി ജി അരുൺ അനുമതി നൽകി പ്രായപരിധി നിഷ്കർഷിക്കുന്ന വകുപ്പ് ഇരുപത്തിയൊന്ന് ജി പുനഃപരിശോധിക്കുന്നതിന് പുറമെ ചികിത്സ തുടരുന്നവർക്ക് പ്രായപരിധിയുടെ വിലക്ക് വരാതെ അത് പൂർത്തിയാക്കുവാൻ അനുവദിക്കുന്ന ഒരു വകുപ്പ് വേണമോ എന്ന് പരിശോധിക്കുവാനും കോടതി കേന്ദ്ര സർക്കാരിന് മൂന്ന് മാസം സമയം നൽകുകയും ചെയ്തു കൈരളി ന്യൂസ് കൊച്ചി